ഹലോ ഫ്രണ്ട്സ്, ഞാനിവിടെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനാണ് ഈ വീഡിയോ എടുക്കുന്നത്. വെരി സിമ്പിൾ, സഫാഫെബിൻ ഇപ്പോൾ ഓൾമോസ്റ്റ് ഇൻ്റർനെറ്റിലൊരു താരമായി മാറിയിരിക്കുന്നു. പക്ഷേ ഈ കുട്ടീനെ കുറിച്ച് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഇത്രയും കുട്ടികളിൽ നിന്നും ഒരാൾക്ക് ഇത്ര കോൺഫിഡൻസോട് കയറി വരാൻ കുട്ടി പറയുന്ന പോലെ അദ്ദേഹം അവരുടെ ഫ്രണ്ട്സ് കൊടുത്ത ധൈര്യം, യെസ് അഗ്രീഡ്, ഫ്രണ്ട്സ് എത്ര ധൈര്യം തന്നാലും ഇത്രയും വലിയ ക്രൗഡിൽ ഇത്രയും ആയിരം ആൾക്കാർ നിൽക്കുമ്പോൾ, അതും ഇത്രയും നാഷണൽ ലെവലിൽ ഇമ്പോർട്ടൻസ് ഉള്ള രാഹുൽ ഗാന്ധിയെ പോലെ വളരെ സെക്യൂരിറ്റിയൊക്കെ ഉള്ളൊരു ഓഫീസർ വന്ന് അവിടെ ഒരു എം പി വന്നിട്ട് അവിടെ നമ്മൾ സംസാരിക്കാൻ നിൽക്കുമ്പോൾ, അവരുടെ മുമ്പേ പോയി ഇത്രയും ടീച്ചർമാരുടെയും സ്റ്റുഡൻസിനെയും മുന്നേ പോയി നിൽക്കാനുള്ള ആ ഒരു മനോധൈര്യമാണ് നമ്മൾ ആക്ച്വലി ഈ കുട്ടിയെ കൺഗ്രാജുലേറ്റ് ചെയ്യേണ്ടത്. സോ സഫ, ഓൾ കൺഗ്രാജുലേഷൻസ് ടു യു ഫോർ ഡൂയിങ് ഇത്ര നല്ലൊരു കാര്യം. അത് എത്ര പ്രശംസ ഏറുന്നതാണെന്ന് വാക്കാൽ പറയാൻ പറ്റുന്നില്ല, ബട്ട് വളരെയധികം ഐ ഫീൽ പ്രൗഡ്. മാത്രമല്ല, ഗവൺമെൻറ് സ്കൂളിൽ നിന്നും ഇങ്ങനെ ഒരു ബ്രൈറ്റ് സ്റ്റുഡൻറ്റ് വരുന്നത് തന്നെ ഭയങ്കര അഭിമാനം തന്നെയാണ്. ഇത് നമ്മൾ ഇങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ, മറ്റുള്ള സ്റ്റേറ്റ്സിലുള്ള ഗവൺമെൻറ് സ്കൂൾസിൻ്റെ അവസ്ഥ കാണുമ്പോഴാണ് മനസ്സിലാകുക നമ്മൾ കേരളത്തിലുള്ളവർ എത്ര ഭാഗ്യമുള്ളവരാണെന്ന്. സോ വൺ ഇസ് ദാറ്റ്. സെക്കൻഡ്ലി, ഒരു നെക്സ്റ്റ് പോയിന്റ് പറയേണ്ടതെന്ന് വെച്ചാൽ, സഫ ആദ്യം സ്റ്റേജിൽ കയറുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷൻ, രണ്ടാമത്തത് ആദ്യത്തെ സ്പീച്ച് തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ നെഞ്ചത്ത് കൈവച്ചിട്ട് ആ സീനൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ആലോചിക്കാവുന്നില്ല എത്രമാത്രം ടെൻഷനിലാണ് ആ സ്റ്റാർട്ട് തുടങ്ങിയത് എന്ന്. പിന്നെ ബെസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ഒരു ഒബ്സർവേഷൻ എന്താണെന്ന് വെച്ചാൽ, ഷീ സ്റ്റോപ്ഡ്, അതായത് രാഹുൽ ഗാന്ധി ഒരു സ്പീച്ച് തുടങ്ങുമ്പോൾ അങ്ങനെ തന്നെ തർജ്ജമ ചെയ്യാനല്ല നിന്നത്, രാഹുൽ ഗാന്ധിൻ്റെ സ്പീച്ച് കൺവേർട്ട് ചെയ്ത് തീർക്കാനുള്ള സമയം കൊടുത്തിട്ട് അത് മനസ്സിലാക്കി അത് ഇമീഡിയറ്റ്ലി കൺവേർട്ട് ചെയ്തു. അതാണ് ഐ തിങ്ക് ദ ടാലൻറ്റ് ഗോസ്. അതുകൊണ്ടാണ് ഈ സ്പീച്ച് ഇത്രയും പോപ്പുലർ ആവാനും, നമ്മൾ ഞാനടക്കം ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള കാരണങ്ങളെല്ലാം ഇത് തന്നെയാണ്. ദ വേ ഷീ ഇൻ്ററപ്റ്റഡ്, അതായത് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ ഞാൻ തുടങ്ങുന്നു, രാഹുൽ ഗാന്ധി സ്റ്റോപ്പ് ചെയ്യുമ്പോൾ തുടങ്ങുന്നു, സ്റ്റോപ്പ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ കറക്റ്റ് പ്രയോജനം ഉപയോഗിക്കുന്നു. അതെനിക്ക് വളരെ വളരെ എന്താ പറയുക, ടാലൻറ്റഡ് ആയിട്ട് തോന്നി. മാത്രമല്ല, മജീഷ്യൻ മുത്തുക്കാട് പറയുന്ന ആ വീഡിയോയും ഞാൻ കണ്ടു. പിന്നെ ഇത് സംബന്ധിച്ച് മോൾക്ക് കിട്ടിയ എല്ലാ അപ്രീസിയേഷൻസും വളരെ നല്ലതാണ്. നാഷണൽ ലെവലിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി, ഓൾ ഡൽഹിയിലുള്ള ന്യൂസ് പേപ്പേഴ്സ് വരെ ഇത് കവർ ചെയ്തിട്ടുണ്ട്. സോ ഒരു ബിഗ് അച്ചീവ്മെൻ്റ് ആണ്. സോ ഹാർട്ടി കൺഗ്രാറ്റ്സ്, ഡു അഗെയിൻ. ഇത് മാത്രമല്ല, ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഒബ്സർവേഷൻ എന്ന് വെച്ചാൽ, ഇത് കണ്ട് മറ്റോ കുട്ടികൾക്ക് പ്രചോദനമാകും. എല്ലാ സ്റ്റുഡൻസിനും, കേരളത്തിലുള്ള എല്ലാ സ്റ്റുഡൻസിനും ഇതിനൊരു വളരെ, യു ഹാവ് ഷോൺ ദ വേ, അതായത് ഇനി മുന്നോട്ട് കയറണം, ഇങ്ങനെ ചാൻസ് കിട്ടുമ്പോൾ നമ്മളും ട്രൈ ചെയ്യണം എന്ന് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും എല്ലാവർക്കും എനിക്കടക്കം ഒരു മെസ്സേജ് അതിൽ നിന്ന് വന്നു. സോ ഐ തോട്ട് യു റിയലി ഡിസേർവ് ഇറ്റ് ആൻഡ് ഹാർട്ടി കൺഗ്രാജുലേഷൻസ്. കൂടാതെ മോളുടെ ഉപ്പാനോടും ഉമ്മാനോടും ഒക്കെ ഏറിയ അഭിനന്ദനങ്ങൾ, ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ചൈൽഡ് ഉണ്ടായതിൽ. താങ്ക് യു.